തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് ഡിജിറ്റൽ റെക്കോർഡിംഗ് എന്നുള്ള സെക്ഷൻ. അനലോഗ് റെക്കോർഡിംഗ് ആണ് ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ടേപ്പ് റെക്കോർഡറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, മാഗ്നറ്റിക് ടേപ്പിൽ റെക്കോർഡ് ചെയ്തതും അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ. ഈ സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അത്ര സിമ്പിളായിട്ട് എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാം ഒരുപാട് തിയറി പോലുള്ള കണ്ടന്റുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ഞാൻ സ്റ്റഡി ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എഴുതേണ്ട കാര്യങ്ങൾ മാത്രമേ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് തന്നെ നിങ്ങളെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. പറ്റുകയാണെങ്കിൽ ഓർത്തെടുത്ത് എക്സാമിന് എഴുതുക. ദെൻ ഇതിൽ നിന്ന് ചില സെക്ഷൻസൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാം 5 മാർക്കിൻ്റെ ചില സെക്ഷൻസ് ആക്കിയിട്ട് മാക്സിമം പറ്റുന്ന ചെറിയ രീതിയിൽ ഞാൻ ഇവിടെ സ്ലൈഡിൽ ടോപ്പിക്സ് വെച്ചിട്ടുള്ളത്, പറ്റുന്നതൊക്കെ പഠിച്ചെടുക്കുക. ഫസ്റ്റ്, ഡിജിറ്റൽ റെക്കോർഡിങ്ങിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ റെക്കോർഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സിഗ്നൽസ് എല്ലാം സീറോസ് ആൻഡ് വൺസ് ആയിട്ടുള്ള ബൈനറി ഫോംസിലായിരിക്കും. നോർമലി നമ്മുടെ സൗണ്ട് സിഗ്നൽസ് എല്ലാം അനലോഗ് ആണ്. നമ്മൾ സംസാരിക്കുന്നതും അതുപോലെ കേൾക്കുന്നതും എല്ലാം അനലോഗ് ആണ്. ഇത് സ്റ്റോറേജ് എനിക്ക് ഒന്നുകിൽ അനലോഗിൽ സ്റ്റോറേജ് ചെയ്യാം, അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ടേപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡിജിറ്റൽസ് ബൈനറി സീറോസ് ആൻഡ് വൺസ് ആയിട്ട് ഫോം ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ബ്ലോക്ക് ഡയഗ്രം ശ്രദ്ധിക്കുക. ഇൻപുട്ട് സിഗ്നൽ സൗണ്ട് അനലോഗ് ആണ്, അതുപോലെ ലാസ്റ്റ് കിട്ടുന്ന സൗണ്ടും അനലോഗ് ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഈ സ്റ്റോറേജ് ആണ് ഞാൻ ബൈനറി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റൽ. സോ ഫസ്റ്റ് സൗണ്ട് കൊടുക്കുന്നതും അത് മൈക്രോഫോണ് അനലോഗ് സിഗ്നലാക്കി മാറ്റി അതിനെ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ഉപയോഗിച്ചിട്ട് കറസ്പോണ്ടിങ് ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റുന്നു. ഇനി ഈ ഡിജിറ്റൽ സിഗ്നൽസിനെ ആണ് ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ദെൻ റെക്കോർഡ് ചെയ്തതിന് കൂടെ തന്നെ എനിക്ക് അതിൻ്റെ സൈസ് കുറച്ചിട്ട് റെക്കോർഡ് ചെയ്യാം. അതന്നെ പല രീതിയിൽ റെക്കോർഡ് ചെയ്യാം. ഈ സൈസ് കുറച്ചിട്ട് പല ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറയാം. കംപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ പല ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സൈസ് കുറക്കുന്ന സ്റ്റാൻഡേർഡാണ്, അതായത് 10 MB ഫയല് 1 MB ആയിട്ട് മാറ്റുന്നു. എന്നൊരുപാട് കംപ്രഷൻ സ്കീംസ്. അപ്പം അതിൽ നമ്മൾ സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MP3, AAC3 എന്നുള്ളതൊക്കെയാണ് കംപ്രഷൻ സ്കീംസ്. അത് സ്റ്റോറേജ് ചെയ്യുന്നത് ഒന്നുകിൽ ഡിജിറ്റൽ ഓഡിയോ ടേപ്പ്, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ സ്ലൈഡിൽ അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റോറേജ് മീഡിയയാണ്, ഡിജിറ്റൽ ഓഡിയോ ടേപ്പ് പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് ഈ ബ്ലോക്കിൽ നടക്കുന്നത്. ഇതിനങ്ങനെ റെക്കോർഡ് വെച്ച കാര്യങ്ങൾ ഞാൻ വീണ്ടും എനിക്ക് സൗണ്ടായിട്ട് പുറത്ത് കേൾക്കണമെങ്കിൽ അതിനെ ആദ്യം DAC ഉപയോഗിച്ചിട്ട് അനലോഗ് സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യണം. ദെൻ അതിനെയാണ് ലൗഡ് സ്പീക്കർ കൊടുത്തിട്ട് സൗണ്ടാക്കി മാറ്റുന്നത്. സോ ഇൻപുട്ടും ഔട്ട്പുട്ടും അനലോഗാണ്. ഇടയ്ക്ക് റെക്കോർഡ് ഐ മീൻ സ്റ്റോറേജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഡിജിറ്റൽ സിഗ്നൽസി മാറ്റുന്നത്. അപ്പോൾ അതിനെ ഞാൻ സൈസ് കുറച്ച് സ്റ്റോറേജ് ചെയ്യുന്നു, പല ഫോർമാറ്റിലാക്കിയിട്ട് സ്റ്റോറേജ് ചെയ്യാം. ഇതെല്ലാം കൂടിയാണ് ഈ ബ്ലോക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ദെൻ ആ ബ്ലോക്കിൽ പറഞ്ഞൊരു ഡിവൈസ് ആണ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്നുള്ളത്. ഞാനൊരു അതിൻ്റെ ബേസിക് വേർഷൻസ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സോ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ ഒരു VA, ഒരു കണ്ടിന്യൂസ് സൈൻ വേവ് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ റെഫറൻസ് വോൾട്ടേജും വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ റെഫറൻസ് വോൾട്ടേജ് ഒരു കമ്പാരിസൺ നടത്തിയിട്ട് ഇവിടെ കറസ്പോണ്ടിങ് ബൈനറി D1, D2 എക്സെട്രാ അപ്പ് ടു DN വരെ 0001, 100 ആ ഫോർമാറ്റിൽ ഇവിടെ കറസ്പോണ്ടിങ് സിഗ്നൽ കിട്ടുന്നു. ഇതാണ് ADCന്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ. ഇനി നമ്മുടെ സിലബസിൽ പ്രത്യേക ഒരു ടോപ്പിക് പറയുന്നുണ്ട്, പാരലൽ അല്ലെങ്കിൽ ഫ്ലാഷ് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ടൈപ്പ് ADC. ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ADC. ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നത് ഒരു രണ്ട് സിഗ്നൽസ്, ഒരു VA യും VB യും. നമ്മൾ മുന്നേ സ്ലൈഡ് കാണിച്ച പോലെ റെഫറൻസ് വാല്യൂ ആണ് ഒന്ന് അനലോഗ് സിഗ്നലും. അതിൻ്റെ കമ്പാരിസൺ നടത്തിയിട്ട് ഒരു കമ്പറേറ്ററാണ് കാണിച്ചിരിക്കുന്നത്. ഒപ്പം പോലത്തെ ഡിവൈസ് ആയിരിക്കും അത്. അത് ഈ ട്രൂത്ത് ടേബിൾ അനുസരിച്ച് കാര്യം മുന്നോട്ട് പോകും. ഒന്നിൻ്റെ VA > VB ആണെങ്കിൽ ഔട്ട്പുട്ട് 1 വരും, <unintelligible> VB ആണെങ്കിൽ ഔട്ട്പുട്ട് 0 വരും. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി DAC ആണെങ്കിൽ അതൊക്കെ ഒരുപാട് വലിയ സെക്ഷനാണ് പറയാനുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ഒറ്റ സെൻറ്റൻസ് ഒതുക്കിയിരിക്കുകയാണ്, അത് ഡിജിറ്റൽ സിഗ്നൽസിനെ കറസ്പോണ്ടിങ് അനലോഗായിട്ട് മാറ്റുന്നു എന്നുള്ളത്. ഓക്കെ, ഇനിയാണ് ഓഡിയോ കംപ്രഷൻ ടെക്നിക്സ് എന്നുള്ള അടുത്ത ടോപ്പിക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ബ്ലോക്ക് ഡയഗ്രം കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കാണ് ഓഡിയോ കംപ്രഷൻ ടെക്നിക്സ് എന്ന് പറയുകയാണെങ്കിൽ, നമുക്കൊരു ഓഡിയോ സിഗ്നൽസിനെ പല രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സോങ് തന്നെയാണെങ്കിൽ ഇനി ലാസ്റ്റ് .MP3 എന്നുണ്ടാവും. പുതിയ MP3 ഫയലാണ്. ദെൻ സൗണ്ടിൻ്റെ ഒരുപാട് ഫോർമാറ്റുകളാണ് .AAC അല്ലെങ്കിൽ AC3.
ഇതെല്ലാം സൗണ്ടിന്റെ ഒരുപാട് ഫോർമാറ്റുകളാണ്. ദെൻ വീഡിയോ ആണെങ്കിൽ നമുക്കറിയാം MP4 ആയിരിക്കും അതിന്റെ ഫോർമാറ്റ്, അല്ലെങ്കിൽ AVI ആയിരിക്കാം, അല്ലെങ്കിൽ MKV ആയിരിക്കാം, അല്ലെങ്കിൽ WMV ആയിരിക്കാം, ഒരുപാട് ഫോർമാറ്റുകളുണ്ട്. അപ്പൊ ഇതെല്ലാം കംപ്രഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ കംപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സിഗ്നല്, ഒരു വലിയൊരു ഓഡിയോ, ഒരു MP3 ഫയലിനായിക്കോട്ടെ, ഒരു വലിയ സൗണ്ട് സിഗ്നൽ ഉണ്ട്, അനലോഗ് സിഗ്നലാണ്. ഞാൻ അതിനെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റുന്ന സമയത്ത് ഒരുപാട് സീറോസും വൺസും ഫോം ചെയ്യും. ഈ എല്ലാ സീറോസിനെയും വൺസിനെയും കൂടെ എനിക്ക് സ്റ്റോറേജ് വെക്കുകയാണെങ്കിൽ എനിക്ക് വലിയ ഫയൽ സൈസ് വരും. അത്യാവശ്യം ഒരു 100 MB ഒക്കെ വരും. ഒരു ചെറിയ 5 മിനിറ്റിൻ്റെ സോങ് തന്നെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തു, ഇങ്ങനെ നോർമൽ ഡിജിറ്റലാക്കി മാറുന്ന സമയത്ത് ഒരു 100 MB ഒക്കെ വരും. അപ്പോൾ ഇത് ഞാൻ MP3 ഫോർമാറ്റ് കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ MP3 എന്നുള്ളത് അതിനെ 1/11th ആയിട്ട് സൈസ് റെഡ്യൂസ് ചെയ്യും. അതായത് ഒരു 110 MB ഉണ്ടെങ്കിൽ അത് 10 MB ആയിട്ട് മാറും. MP3 ഫോർമാറ്റിക് ആണെങ്കിൽ സൗണ്ടിൽ ഒരുപാട് ക്ലാരിറ്റി ഒന്നും വലിയ വ്യത്യാസം ഇല്ലാണ്ട്. അപ്പോൾ ഓർത്തെനിക്ക് ഇവിടെ ഞാൻ കംപ്രസ് ചെയ്തിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ദെൻ അത് റിട്രീവ് ചെയ്യുമ്പോൾ അതിനെ ഡീകംപ്രഷൻ എന്ന് പറയും. അപ്പോൾ കംപ്രഷൻ ആൻഡ് ഡീകംപ്രഷൻ രണ്ടിനെയും കൂടി ഞാൻ ഇവിടെ കോഡക് എന്ന് പറയും. ഒരു ചെറിയ ടേമുകളാണ് ചെന്ന് ഓർത്തിരിക്കുക. ദെൻ ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിനാണ് കംപ്രസൻ എന്തുകൊണ്ടാണ് നമ്മൾ കംപ്രഷൻ യൂസ് ചെയ്യുന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഈ കംപ്രസ് ചെയ്ത ഡാറ്റ തിരിച്ചെടുക്കുമ്പോൾ രണ്ട് രീതിയിലാണ് പറയാം. ഒന്നുകിൽ ലോസ്ലെസ് കംപ്രഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ലോസി കംപ്രഷൻ ഉണ്ടാകും. ദെൻ കംപ്രഷൻ സ്കീംസ് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ നിങ്ങളൊരു വീഡിയോ കാണുന്ന വിചാരിക്കുക. ദെൻ ആ സമയത്ത് ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഡാറ്റാസ് പുറകിലുണ്ടാകും. അപ്പോൾ എല്ലാ ഡാറ്റ കൂടി ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ബാൻഡ്വിഡ്ത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ അവർ ചെയ്യുന്നത് ആ ഫ്രെയിമിനകത്ത്, ഒരു ഫ്രെയിം ആണെങ്കിൽ ഒരുപാട് പിക്സൽസ് അവിടെ കാണും, ആ ഫ്രെയിമിനകത്ത് ഏതാണ് മൂവ് ചെയ്യുന്ന പാട്ട് നോക്കും. അതായത് ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ന്യൂസ് വായിക്കുന്നു വിചാരിക്കും, ന്യൂസ് റൂമാണ്, അവിടെ ഒരാൾ ന്യൂസ് വായിക്കുന്നുണ്ട്. ആ സമയത്ത് പണ്ടത്തെ സിസ്റ്റം, ഒരു പണ്ടത്തെ ഒരു ദൂരദർശൻ ന്യൂസ് ഒക്കെ നിങ്ങൾ അസ്യൂം ചെയ്യും. ആ സമയത്താണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും ഉണ്ടാവില്ല, ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ മാത്രമായിരിക്കും, ഒരു ബ്ലൂവോ യെല്ലോ എന്തോ ഒരു കളർ മാത്രമായിരിക്കും. ആ വായിക്കുന്ന ആളുടെ ഫേസിൽ മാത്രം ചെറിയ ലിപ് മൂവ്മെന്റ് ഒക്കെ വരുള്ളൂ, ബാക്കിയുള്ളതെല്ലാം എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ഒരു ഈ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ കംപ്ലീറ്റ് അവർ സൈസ് റെഡ്യൂസ് ചെയ്യും, അത് വല്ലപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ, അതിൽ വല്ലാതെ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ എപ്പോഴും അത് കോൺസ്റ്റന്റ് ആക്കി വെക്കും, എന്താണോ ചേഞ്ച് വരുന്നത് അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ കണ്ണിന് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റി വെക്കുക. നമുക്കറിയാം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം അറിഞ്ഞോളണം എന്നില്ല. അപ്പൊ ആ ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കംപ്രഷൻ സ്കീം മുന്നോട്ട് പോകുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ഒരുപാട് ഫോർമാറ്റുകളാണ് കംപ്രഷൻ എന്നുള്ളത്, അതിനെ തിരിച്ചെടുക്കുന്നതാണ് ഡീകംപ്രഷൻ. സൈസ് കുറക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം, ദെൻ ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. JPEG ഇത് നമ്മളെ ഇമേജുകളൊക്കെ കംപ്രസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് JPEG. അതിന് ഫുൾ ഫോം ആണ് ചോദിക്കാറുള്ളത്, ജോയിൻ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ്. ദെൻ വീഡിയോ സിഗ്നൽസ് ആണെങ്കിൽ MPEG ഫോർമാറ്റ് ആയിരിക്കും. അതിന് മൂവിംഗ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ മോഷൻ പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്. MP3 എന്നുള്ളത് ഈ MPEG, ഇതിന് ഒരുപാട് MPEG 1, MPEG 2, MPEG 4, MPEG അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഒരു ചെറിയ സംഭവമാണ് MP3. ഇത് MPEG 3 എന്നുള്ളതല്ല, MPEG ഓഡിയോ ലെയർ 3 എന്നുള്ളതാണ് MP3 എന്നുള്ളത്. MP4 ആണെങ്കിൽ MPEG ഓഡിയോ ലെയർ 4. ഓക്കെ, VCD ഫുൾ ഫോം ആണ് വീഡിയോ കോമ്പാക്ട് ഡിസ്ക്. DVD ആണെങ്കിൽ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്, ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്. ഇതെല്ലാം നമുക്ക് ഈ മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളതാണ്. അടുത്ത മൊഡ്യൂളിൽ VCD DVD 4th മൊഡ്യൂളാണ് വരുന്നത്. ബാക്കി ഒരുപാട് ഫുൾ ഫോംസ് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്, ജസ്റ്റ് നോർത്തിരിക്കണം എന്തായാലും. ദെൻ ഈ MP3 ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1/11th ആയി ഡാറ്റ റെഡ്യൂസ് ചെയ്യുന്നു. എക്സ്റ്റൻഷൻ ഫയൽ നെയിം .mp3 ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, MP3 ഫയൽ സ്ട്രക്ചർ, ഹെഡർ ഡാറ്റ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഇതാണെങ്കിൽ ഒരു ഫ്രെയിം ഉള്ളത് ഒരു ഹെഡറും ഡാറ്റ ആയിരിക്കും. ഒരുപാട് ഫ്രെയിം കൂടുമ്പോഴാണ് ഒരു ഫയൽ സ്ട്രക്ചർ കിട്ടുന്നത്. MP3 കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ AC3 ആണെങ്കിൽ മറ്റൊരു ഫോർമാറ്റാണ്, ഓഡിയോ കോഡിംഗ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അത് HD TVയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. HD TV, DVD, ബ്ലൂറേ ഡിസ്കിലൊക്കെ അത്യാവശ്യം സൈസ് കൂടിയ നല്ല ക്ലാരിറ്റി ഉള്ള സ്ഥലത്താണ് AC3 ഫോർമാറ്റിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ASC ആണ് അഡ്വാൻസ്ഡ് ഓഡിയോ കോഡിംഗ് ആണ്. ഇത് MPEG 4 സ്പെസിഫിക്കേഷൻ ആണ്. MP4 അല്ല, MPEG 4. MPEG 1, 2, 4 അങ്ങനത്തെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വീഡിയോ സിസ്റ്റംസ് ആണ്. അപ്പോൾ MPEG 4 കൂടെയുള്ള വീഡിയോയിലാണ് ഈ സൗണ്ട് സിസ്റ്റം കൂടെ വരുന്നത്.
MP3 കാട്ടും നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവും. ദെൻ ആ യൂട്യൂബ് ഐഫോണിലൊക്കെ AAC ഫോർമാറ്റിലാണ് ഡിഫോൾട്ട് അഡോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി മറ്റൊരു ടോപ്പിക്കാണ് ഡിജിറ്റൽ ടേപ്പ് റെക്കോർഡിംഗ് സിസ്റ്റം എന്നുള്ളത്. നമ്മൾ മാഗ്നറ്റിക് ടേപ്പ് പോലെ തന്നെ ബൈനറി സീറോസ് ആൻഡ് വൺസ് ഫോം ചെയ്യുന്ന ഒരുപാട് ടാപ്പുകൾ അവൈലബിൾ ആണ്. അതിൽപ്പെട്ട ഒന്നാണ് DAT. ഇതിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കുക, ഡിജിറ്റൽ ഓഡിയോ ടേപ്പ്. DATയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അത് രണ്ട് ടൈപ്പ് ഉണ്ട്, റൊട്ടേറ്റിംഗ് ഹെഡ് DAT ഉണ്ട്, സ്റ്റേഷനറി ഹെഡ് DAT ഉണ്ട്. ദെൻ മറ്റൊന്നാണ് ADAT എന്നുള്ളത്, അലയസസ് ഡിജിറ്റൽ ഓഡിയോ ടേപ്പ്. ഇതും നമ്മുടെ VCR ഓർമ്മയുണ്ടാകും, നമ്മുടെ വീഡിയോ കാസറ്റ്, അതിലൊക്കെ ആ മാഗ്നറ്റിക് ടേപ്പ് പോലെയാണ്. ഈ അതിൻ്റെ സ്ട്രക്ചർ ഇതുപോലെയാണ്. എലേസിസ് ഡിജിറ്റൽ ഓഡിയോ ടേപ്പ് എന്നുള്ളത് നമ്മുടെ നോർമലി വീഡിയോ കാസറ്റിൻ്റെ അതേ സ്ട്രക്ചർ ആയിരിക്കും, അതേ സൈസ് കാണും. തേർഡ് വണ്ണാണ് ഹാർഡ് ഡിസ്ക് റെക്കോർഡർ, നമ്മുടെ നോർമൽ ഹാർഡ് ഡിസ്ക് തന്നെയാണ്. അതിനകത്തും സീറോസ് ആൻഡ് വൺസ് ആയിട്ടാണ് ഡാറ്റ ഫോം ചെയ്യുന്നത്. കുറച്ച് പോയിന്റ്സ് ഓർത്തിരിക്കുക. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സെക്ഷൻ ആണ് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ, DAW എന്നുള്ളത്. ഇതിന്റെ ഫുൾ ഫോം ഓർത്തിരിക്കണം. ഇത് നമ്മുടെ സൗണ്ട്സിനെ, നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് അറിയാം MP3 കട്ടർ എന്ന ഫോർമാ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു റിംഗ് ടോൺ ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സോങ്ങിനെ കുറച്ച് ഭാഗം മാത്രം എഡിറ്റ് ചെയ്യണം. അതൊരു വർക്ക് സ്റ്റേഷനാണ്, മൊബൈൽ വർക്ക് സ്റ്റേഷനാണ്. നിങ്ങളുടെ മൊബൈലിലെ സോഫ്റ്റ്വെയർ ആണ് ഈ വർക്ക് സ്റ്റേഷൻ എന്നുള്ളത്. നിങ്ങൾ സൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഡിറ്റിങ്ങോ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് വർക്ക് സ്റ്റേഷൻ എന്ന് പറയാം. മിക്കവാറും സോഫ്റ്റ്വെയർ ആയിരിക്കും. പണ്ട് കാലത്തേക്ക് അത് ഹാർഡ്വെയർ സിസ്റ്റം ആയിരുന്നു, അതിനാണ് ഇൻറ്റഗ്രേറ്റഡ് DAW എന്ന് പറയാം. ഇപ്പോൾ ഉള്ളതെല്ലാം സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്, മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ഉള്ളത്. അതാണ് സോഫ്റ്റ്വെയർ DAW. ഇതിന് കുറച്ച് കമ്പോണൻസ് പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടർ വേണം, ഒരു ഓഡിയോ ഇന്റർഫേസ് വേണം, സോഫ്റ്റ്വെയർ വേണം, ഇത് കുറച്ച് ബേസിക് കാര്യങ്ങൾ. ദെൻ മൊബൈൽ ഫോണുള്ളതിന് നമ്മൾ മൊബൈൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ എന്ന് പറയും, MADW എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, DAW എന്നുള്ളത് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ ആണ്. ഇത്രയും പോയിന്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക, 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാം. ഓർത്തിരിക്കേണ്ട കാര്യം ഇതെല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ചെയ്യുന്നതാണ്. അതുപോലെ ടിക്ടോക്കിലും ഇതുപോലത്തെ ഇതൊരു വർക്ക് സ്റ്റേഷൻ തന്നെയാണ്. അവിടെ നമ്മൾ സൗണ്ടില് വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്, സൗണ്ടിന് എഡിറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒരു വർക്ക് സ്റ്റേഷൻ ആണ്, അറിഞ്ഞിരിക്കും. ദെൻ 5 മാർക്കിന് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് MIDI എന്നുള്ളത്. ഇതിൻ്റെ ഫുൾ ഫോം ആണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഡിജിറ്റൽ ഇൻ്റർഫേസ്. അതായത് ഇപ്പോൾ ഒരുപാട് പുതിയ കീബോർഡുകളൊക്കെ ഉണ്ടാകും, നമ്മളെ നോർമൽ കീബോർഡ്, കമ്പ്യൂട്ടറിനല്ല സോങ്സുമായി ബന്ധപ്പെട്ട കീബോർഡ്. അതിലിങ്ങനെ ചെറിയ ഡിവൈസൊക്കെ മാറ്റി ചില സൗണ്ടിലൊക്കെ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ ഒരു കീ തന്നെ പല രീതിയിൽ സൗണ്ട് വരുത്തും. ഇവിടെ ഒരു ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക, ജസ്റ്റ് പറ്റുമെങ്കിൽ ഒന്ന് പോയിന്റ്സൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. മിഡി എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇവിടെ ഒന്ന് വായിച്ചു നോക്കുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് മിഡി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ജസ്റ്റ് കുറച്ച് പോയിന്റ്സുകൾ. മിഡിയുമായി ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഇത് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ആണ്. നമ്മളിപ്പോൾ ഒരു കീബോർഡും ഒരു സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറും കണക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ കീബോർഡിൽ നിന്ന് ഗിറ്റാറിൻ്റെയോ അതുപോലെ വേറെ വയറിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇനി മിഡി ഒന്ന് ശരിക്കും മനസ്സിലാവാനായിട്ട് ഒരു ലിങ്ക് ഞാൻ ആ ഗൂഗിൾ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്, 2 വീഡിയോ ലിങ്കുകൾ. യൂട്യൂബ് പോയി നോക്കുക, ഏതോ ബ്രിട്ടീഷുകാർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരാളൊരു വയലിൻ വായിക്കുമ്പോൾ തന്നെ പല സൗണ്ടിന് വയലിൻ വരുന്നുണ്ട്, വയലിൻ വായിക്കുമ്പോൾ പല സൗണ്ടിൽ വേറെ ഇൻസ്ട്രുമെൻറ്റിലൊക്കെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, ഇത് മനസ്സിലാക്കിയെടുക്കുക. ദെൻ ഇവിടെയുള്ള മറ്റൊരു ടോപ്പിക്കാണ് മിക്സർ എന്നുള്ളത്. രണ്ടു തരം മിക്സർ ഉണ്ട്, അനലോഗ് മിക്സറും ഡിജിറ്റൽ മിക്സറും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത്. ദെൻ മിക്സറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, മിക്സർ അല്ലെങ്കിൽ കൺസോൾ എന്ന് പറയും. രണ്ടും സിഗ്നൽസിനെ കമ്പൈൻ ചെയ്യാനും റൂട്ട് ചെയ്യാനും അതിൻ്റെ ലെവൽ ആംപ്ലിറ്റ്യൂഡ് കൂട്ടാനും കുറക്കാനുള്ള ഒരു ഡിവൈസാണ് മിക്സർ എന്നുള്ളത്. അതിനെ ഡിപ്പെൻഡ്സ് ഓൺ ദ സിഗ്നൽ അനുസരിച്ചിട്ട് അനലോഗ് ഡിജിറ്റലായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇൻപുട്ട് ഔട്ട്പുട്ട് മോണിറ്ററൊക്കെ അവിടെ ഉണ്ടാവും. മോണിറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഏതാണ് നമുക്ക് വേണ്ട സംഭവം എന്നുള്ളത്. ദെൻ അനലോഗിൻ്റെയും ഡിജിറ്റലിൻ്റെയും ഒരു ചെറിയൊരു കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു ചെറിയൊരു ഫിഗറും, പണ്ടത്തെ അനലോഗ് മിക്സറാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റ് ആണ്, കാര്യം ഒന്നുകൂടി സ്മൂത്താണ്, നമുക്കെല്ലാം ആ സമയത്ത് തന്നെ കാണാൻ പറ്റും. നിങ്ങളൊരു FM സ്റ്റുഡിയോ എല്ലാം നോക്കുകയാണെങ്കിൽ, റേഡിയോ FM സ്റ്റുഡിയോ ഒക്കെയാണ് ഇവിടെ ഒരുപാട് മിക്സേഴ്സ് കാണും, വെറൈറ്റി ആയിട്ട് ഒരുപാട് സ്ലൈഡിങ് വിൻഡോ ഒക്കെ ഉണ്ട്, അതുപോലെ ഇങ്ങനെ ഉണ്ടാവും ഓരോ സിഗ്നൽസിന്
അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ചെയ്യാനും കുറക്കാനൊക്കെ ഉള്ളത്. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഈ സ്ലൈഡിൽ പറയാനുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി.